ഉത്തർ പ്രദേശിലെ ഒരു ആരാധനാലയത്തെക്കുറിച്ച് പറയാം. മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഒരു ആരാധനാലയം യുപിയിലുണ്ട്. മതസൗഹാർദ്ദത്തിന് ഒരു ദിവസമായി ഇന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇന്നത്തെ ദിവസം റംസാനും അക്ഷയ തൃതീയയും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം തന്നെയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഉത്തർപ്രദേശിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്കും മസ്ജിദിലേക്കും പ്രവേശിക്കാൻ ഒരു ആരാധനാലയത്തിന് ഒരു കവാടം. ഇവിടെ ആരതിയും അസാനും ഒക്കെ നടക്കുന്നത് ഇവിടുത്തെ വിശ്വാസികളുടെ സഹകരണത്തോടെയാണ്. ക്ഷേത്രത്തിലേക്കും മുസ്ലിം പള്ളിയിലേക്കും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാം. രണ്ട് സ്ഥലത്തും രണ്ട് സമുദായക്കാരുടെ സമ്മതത്തോടെ പ്രാർത്ഥന നടക്കുന്നു. വേറിട്ട വിശ്വാസങ്ങളിലൂടെ വീണ്ടും മതസൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണമാവുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ചില ആരാധനാലയങ്ങൾ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ സമർപ്പിക്കുന്ന ചില അനുഭവങ്ങൾ. കാൺപൂരിലെ ടാറ്റ്മിൽ ചൌക്കിൽ നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് മതമൈത്രി വിളിച്ചോതുന്ന ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആരതിയും അസാനും ഒരു പ്രശ്നവുമില്ലാതെ നടക്കുമെന്നും രണ്ടു കൂട്ടരും വളരെ ഹാപ്പിയോടെ വളരെ സന്തോഷത്തോടെ സഹകരണത്തോടെയാണ് ഇവിടെ ആരാധന നടത്താറുള്ളത് എന്നും ക്ഷേത്ര പുരോഹിതൻ പറയുന്നു. എല്ലാവരെയും ഈ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സമാധാനത്തോടെ തന്നെയാണ് ഇവിടെ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ക്ഷേത്രത്തിനും പള്ളിക്കും ഒരേ കവാടമാണ് എന്നും ഈ ക്ഷേത്രം കടന്നു വേണം ഈ മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ. അതിനവർക്ക് യാതൊരു വിഷമവുമില്ല. മൂന്ന് നാല് വർഷമായി ഇവർ മസ്ജിദിൽ വരാൻ തുടങ്ങിയിട്ട് രണ്ട് സമുദായങ്ങളിലുമുള്ള ആളുകളെ ഇവിടെ സാഹോദര്യം ബന്ധിപ്പിക്കുന്നു എന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന വിശ്വാസികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഇന്ന് മൂന്ന് മത ചടങ്ങുകളാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. റംസാൻ, പരശുരാമ ജയന്തി, ഒപ്പം അക്ഷയ തൃതീയ. റംസാൻ, പരശുരാമ ജയന്തി, അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും രാജ്നാഥ് സിംഗും അമിത്ഷായും ഓം ബിർളയും ഒക്കെ ആശംസ അർപ്പിച്ചിട്ടുണ്ട്. വിവിധ മതചടങ്ങുകൾ ഒരുമിച്ച് വന്ന ദിവസത്തിൽ കേന്ദ്രമന്ത്രിമാരെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പൗരന്മാർക്കും ഈദ് ആശംസകൾ. റംസാൻ പുണ്യമാസത്തിലെ വ്രതശുദ്ധി വിശ്വാസികളുടെ ശരീരവും മനസ്സും ഒരുപോലെ പുണ്യമാക്കുന്ന ദിവസങ്ങളാണ്. സമൂഹത്തിൽ സഹോദര്യം, സാമൂഹ്യ ഐക്യം, ഇതിൻ്റെയൊക്കെ മെസ്സേജ് ശക്തമാക്കുന്ന ഒരു അവസരമാണ് റംസാൻ എന്ന് പറയുന്നത്. ലോക മാനവികതയ്ക്കായി നമുക്കൊന്നിച്ച് പ്രതിജ്ഞയെടുക്കാം എന്നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ലോക്സഭാ സ്പീക്കറും കേന്ദ്രമന്ത്രിമാരും ആശംസകൾ നേർന്ന് ജനസമൂഹത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് പരശുരാമൻ. പരശുരാമൻ ധർമ്മനിഷ്ഠയുടെ പ്രതീകമാണ്. വീരതയിലൂടെ സാമൂഹ്യ സമത്വത്തിനായി നിലകൊണ്ട ഈശ്വര അവതാരമാണ് പരശുരാമൻ. നീതി നടപ്പാക്കിയതും സമൂഹത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിക്കരുത് എന്നുമൊക്കെ പരശുരാമൻ നൽകിയ ഒരു സന്ദേശമുണ്ട് ലോകത്തിന്. അത് യുഗങ്ങൾ കഴിഞ്ഞാലും വളരെയധികം പ്രാധാന്യത്തോടെ നിലനിൽക്കുമെന്നാണ് രാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും കേന്ദ്രമന്ത്രിമാരും അവരുടെ ആശംസകളിലൂടെ സന്ദേശമായി നൽകിയിരിക്കുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൻ്റെ ആശംസകളും ഏവരും നേർന്നിട്ടുണ്ട്. നമുക്കറിയാം സമ്പത്തും ഐശ്വര്യവും ലക്ഷ്മിദേവി ഏവർക്കും നൽകും എന്ന് വിശ്വസിക്കുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. എല്ലാവരും അവരവരുടെ മേഖലയിൽ ഉന്നതിയിലേക്ക് എത്തട്ടെ എന്നാണ് നേതാക്കൾ ആശംസിച്ചത്. അക്ഷയ തൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അക്ഷയ തൃതീയ എന്ന പേരുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണവും രത്നവും ഒക്കെ വാങ്ങുന്നത് വളരെ വിശിഷ്ടമാണ് എന്നാണ് കരുതപ്പെടുന്നത്. മുഹൂർത്തം നോക്കാതെ, സമയം നോക്കാതെ നമുക്ക് എന്ത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഒരു പുണ്യദിനമാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് തന്നെ വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗള കാര്യങ്ങൾക്ക് ഭാരതത്തിൽ ഈ ദിനം വളരെയധികം പ്രസിദ്ധമാണ്. എന്തായാലും എല്ലാവർക്കും, എല്ലാ ക്രമാനുസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റംസാൻ ആശംസകൾ, അക്ഷയ തൃതീയ ആശംസകൾ ഞങ്ങളും നേരുന്നു. ന്യൂസ് ഡെസ്ക്, ക്രമാനുസ്.